ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന രണ്ട് ഡിഷാണ് പോത്തിൻ്റെ തലച്ചോറും പിന്നെ കൂന്തൽ കുത്തി നിറച്ചതുമാണ്. അപ്പോൾ അത് ഞാനിന്നിവിടെ ഉച്ചക്കത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയതായിരുന്നു. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് പോത്തിൻ്റെ തലച്ചോറ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ പോത്തിൻ്റെ തലച്ചോറ് നന്നായി കഴുകി വൃത്തിയാക്കിയതാണ്. അപ്പോൾ മൂന്ന് തലച്ചോറ് നമുക്കിന്നിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി നന്നായി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിത് കുഴച്ച് വെക്കണം. അപ്പോൾ അതിനായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചമല്ലി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ചെറിയ ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചതച്ചത് 2 ടീസ്പൂൺ, വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കറിവേപ്പിൻ്റെ ഇല. അപ്പോൾ ഇത് നമ്മൾ നന്നായി ഒന്ന് കുഴച്ച് വെക്കണം. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഓരോന്നോരോന്നായി ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. ഇത് നന്നായി മിക്സ് ചെയ്തൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ. അപ്പോൾ അതിന് മുമ്പ് ഈ മസാല ഒക്കെ ഒന്ന് നല്ലോണം പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇതിവിടെ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പാൻ ചൂടാക്കാം. ഞാനിവിടെ ചീനച്ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. മൺചട്ടിയിലായാലും പ്രശ്നമൊന്നുമില്ല, ഇതിൽ രണ്ടിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലൊന്നും അത്ര അതിൻ്റെ ഒരു രുചി കിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് തയ്യാറാക്കി വെച്ച ഈ തലച്ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് പിന്നെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട, ഇതിലുള്ള തന്നെ വറ്റി വരണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് എല്ലാത്തൊന്നും വെന്ത് വറ്റി വരുവോളം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനിയിപ്പോൾ ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി എല്ലാ ഫുഡൊക്കെ ഇടുന്നതും നല്ലതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് യൂസ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിലും മഞ്ഞ കളർ വേണ്ട എന്നുണ്ടെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച കറിവേപ്പിൻ്റെ ഇല കൂടി ആഡ് ചെയ്യാം. ഫസ്റ്റ് കുറച്ച് ആഡ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ആവുമ്പോൾ കുറച്ചുകൂടി ആഡ് ചെയ്താൽ മതി. ഇനി ഇത് നന്നായി വറ്റി വെന്ത് വരണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ട് അടിയിൽ പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. ഇത് നമുക്ക് കാണുമ്പോൾ കുറേ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഇത് കുക്ക് ചെയ്ത് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാണ് തലച്ചോറ് വെന്തത്. അപ്പോൾ ഞാനിതുവരെ ഇത് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ പോത്തിൻ്റെ തലച്ചോറല്ലേ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, ഞാൻ കഴിച്ചു നോക്കി. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്.
ഇനി കൂന്തൽ കുത്തി നിറക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് പേര് പോലെ തന്നെയാണ്, കൂന്തൽ കുത്തിക്കാണ്ട് തന്നെയാണ് നിറക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പം ഞങ്ങളിത് ലഞ്ചിന് വേണ്ടി തയ്യാറാക്കിയതുകൊണ്ടാണ് രണ്ടും ഒരുമിച്ചായത്. അപ്പോൾ ഒരു വീഡിയോ ആയി തന്നെ തയ്യാറാക്കിയെന്നുള്ളൂ. അപ്പം നമ്മൾ ആദ്യം പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് ഒരു ടീസ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് നന്നായി വാടിയതിന് ശേഷം 1/2 വലിയുള്ളി ചെറുതായി ഒന്ന് മുറിച്ചത് ആഡ് ചെയ്യാം. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്യാം. ഫുൾ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ. ഒരു പകുതി തക്കാളി കൂടി യൂസ് ചെയ്യാം. ഇപ്പോൾ ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ വലിയതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി യൂസ് ചെയ്താൽ മതി. എന്നിട്ട് 1/2 ടീസ്പൂൺ തൈര് കൂടിയിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇനി ഉപ്പ് ചേർത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ വലിയ ജീരകം ചതച്ചത് 1/2 ടീസ്പൂൺ. എന്നിട്ടിതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ കുരുമുളകും ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചൊന്ന് വാടി വരണം. എന്നിട്ട് കുരുമുളക് കൂടി ചേർത്താൽ മതി. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് മല്ലിയില കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ മല്ലിയില എപ്പോഴും ലാസ്റ്റ് ചേർക്കുന്നതാണ് നല്ലത്. ചില പ്രത്യേക കുക്കുകളിൽ മാത്രം മതി ഫസ്റ്റ് ചേർക്കുന്നത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൂന്തൽ മാഗ്നേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിലേക്കും കുറച്ച് മല്ലിയില ആഡ് ചെയ്യണം. പിന്നെ 1/2 ടീസ്പൂൺ തൈര്. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഈ ചിക്കൻ മസാല ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ചിക്കൻ മസാല ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഫിഷല്ലേ, അപ്പോൾ ചിക്കൻ മസാല എന്തിനാ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ചിക്കൻ മസാല നല്ല ടേസ്റ്റാണ് ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് 2 ടീസ്പൂൺ കോൺഫ്ലോറും ഒരു നുള്ള റെഡ് ഫുഡ് കളർ കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് അപ്പോൾ ഇതിവിടെ ഒരു 15-20 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേ ഇതൊന്ന് നന്നായി പിടിക്കുള്ളൂ. എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കൂന്തളല്ലേ ചുരുങ്ങി പോകും എന്നുള്ളൊരു പേടിയുണ്ട്. ഞാനിവിടെ ഈർക്കിളി ഒന്ന് നേരിട്ട് നേരെ കുത്തി വെക്കുന്നുണ്ട്.
അപ്പോൾ ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇവിടെ ടൂത്ത് പിക്ക് കഴിഞ്ഞു പോയതുകൊണ്ടാണ് ഞാൻ ഈർക്കിളി യൂസ് ചെയ്തത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുക. എന്നിട്ടിത് ഫ്രൈ പാനിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടോ, നമ്മൾ വെച്ച പോലെ തന്നെ അപ്പോൾ തന്നെ ഇത് ചുരുങ്ങി ചുരുങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നന്നായി പെട്ടെന്ന് കുക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറച്ചിട്ടിട്ടും ഇടയ്ക്കിടയ്ക്ക് പാനെടുത്ത് ഇളക്കിയിട്ടും എണ്ണ എല്ലാ ഭാഗത്തോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ ഇതിവിടെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാതും നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈർക്കിളിയൊക്കെ ഒന്ന് ഊരി മാറ്റാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായി നിറയ്ക്കണം. അപ്പോഴാണിത് കൂന്തൾ നിറച്ചതാവുന്നത്. ഇനി ടൂത്ത് പിക്ക് കൂടി ഒന്നുകൂടി കുത്തി വെക്കുമ്പോൾ കൂന്തൾ കുത്തി നിറച്ചതായി. അപ്പോൾ നമ്മൾ ഇതുവരെ എല്ലാതും ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതുവരെ എല്ലാതും ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ തല കൂടി ഇങ്ങനെ കുത്തി വെച്ചതാണെന്ന്. അപ്പോൾ അസീം ഇവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അവൻ ചോറിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. ഈ രണ്ട് ഡിഷും തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് പിന്നീട് കാണാം.